ഇനി അതിന്റെ ദുരന്തം കൂടെ കേൾക്കാം. ഈ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ബ്യൂട്ടീഷ്യന്മാരെ വിളിച്ചത് ഈ പെണ്ണ് ഒരു ഈ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ബ്യൂട്ടീഷ്യനാണ്. അവൾ പറഞ്ഞു കൂടി കൊച്ചിനെ ഇവരെ വീട്ടിൽ ചെന്ന് ഓർഡർ പിടിച്ചു, നിങ്ങൾ എങ്ങനെയും ഞങ്ങൾക്ക് തരാക്കി തന്നു. 15,000 രൂപയ്ക്കാണ് അവർ ഉറപ്പിച്ചത്. ഒത്തു കല്യാണത്തിന് ഈ പറഞ്ഞ ഈ പെണ്ണിനെ ഈ പരിവത്തിലിറക്കി കല്യാണത്തിന് വന്ന് ഒത്തു കല്യാണം കണ്ടപ്പോൾ തന്നെ അവൻ ആ അതുവരെ ആ നാട്ടിലെ ഒരു നല്ല കുട്ടിയായിട്ടിരുന്ന ആ പെൺകൊച്ചിന്റെ ഷെയ്പ്പ് കണ്ടിട്ട് നാട്ടുകാർക്കും ഒരു സങ്കടമായി പോയി. കാരണം അതുക്കൂട്ട് തരത്തിലാണ് ബ്യൂട്ടീഷ്യൻ ആ പെണ്ണിനെ ഒരുക്കി വിട്ടത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ അന്ന് ഈ ബ്യൂട്ടീഷ്യന് മറ്റേതോ സ്ഥലത്തേക്ക് പോകാനുണ്ട്. അവർക്ക് അതാണ് അവിടെ ഫംഗ്ഷൻ നിന്നില്ല, അവിടെ പോവുകയും ചെയ്തു. ഒത്തു കല്യാണം കഴിഞ്ഞ് പെണ്ണ് വീട്ടിൽ ചെന്ന് നോക്കി കഴിയുമ്പോൾ മുഖത്തെല്ലാം ഇനി പോയി ഇതുപോലെ മൊത്തം പശുപൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഈ പെണ്ണ് തന്നെ അത് കഴുകാൻ നോക്കി, കഴുകിയിട്ടൊന്നും പോകില്ല. അപ്പോൾ അവരുണ്ടാകുന്ന സോപ്പോ കൃത്യ സോപ്പൊക്കെ വെച്ച് നോക്കി കഴുകിയിട്ടില്ല. ആരോ പറഞ്ഞ് നാരങ്ങാനീര് തേച്ച് കഴിഞ്ഞാൽ പോകുന്നു പറഞ്ഞു. അവൾ പറഞ്ഞ് ചെറുനാരങ്ങാനീര് എടുത്തോ കണ്ണി കെട്ടി കണ്ടവരെല്ലാം അരച്ച് തരാൻ പലരുണ്ട്, കുടിക്കാൻ ഞാനേ ഉള്ളെന്ന് പറഞ്ഞ പോലെ കാണുന്നവരെല്ലാം അവിടെ പറഞ്ഞ അവസാനം എന്ത് ചെയ്താലും പോകില്ല. പെണ്ണ് ഒരച്ച് തേച്ച് ആയി സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ വൈകുന്നേരമായിട്ട് ഇത് ഈ എണ്ണമയോ ഈ സാധനം ഒന്നും ഏതാണ്ട് വില കുറഞ്ഞ സാധനങ്ങൾ തേർത്ത കോസ്മെറ്റിക്സാണ് നേരം എടുത്ത് കഴിയുമ്പോൾ ഈ പെണ്ണിൻ്റെ മുഖത്താകപ്പാടുണ്ട്. പെണ്ണ് നേരം എടുത്ത് എഴുന്നേറ്റ് കണ്ണാടിയിലേക്ക് നോക്കുമ്പോഴാണ് ഒരുമാതിരി എന്തോ വസന്തം പിടിച്ചതുപോലെ ഈ പെണ്ണിൻ്റെ ഈ കവളിൻ്റെ ഭാഗം, ഈ പ്രദേശം, ഈ ചുണ്ടിൻ്റെ ഭാഗം, താഴ്ഭാഗമെല്ലാം അവിടെ തൊലിയമ്മട്ട് പൊളിഞ്ഞു ചുമന്ന് പൊള്ളിയിരിക്കുകയാണ്. അടുത്ത ദിവസം ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണെ കാണാൻ ആളും തരുന്നുണ്ട്. ആദ്യം പെണ്ണിന് അസുഖമാണ് മറ്റു കാര്യങ്ങൾ ഇവിടെ ഇല്ലെന്നൊക്കെ അവർ പറഞ്ഞു. രണ്ടു മൂന്ന് ദിവസം പിറ്റേ ദിവസം തന്നെ ഡോക്ടറെ കൊണ്ട് ഒരു സ്കിൻ ഇൻഫെക്ഷനെ കാണിച്ചു. പുള്ളി പറഞ്ഞു എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല, പുള്ളി നല്ല ഹോസ്പിറ്റലിലാണ്, ഇത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, ഇത് ചിലപ്പോൾ ഇനി പ്ലാസ്റ്റിക് സർജറി വരെ വേണ്ടി വരും, അതുകൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞു. ആ ഡോക്ടർ കൈ പൊടിഞ്ഞു വലിയൊരു കാര്യം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെ അവരും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തൽക്കാലത്തേക്ക് എന്തെങ്കിലും ചെയ്യുക, ഈ മുഖം അങ്ങോട്ട് വികൃതമായി. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ആൻറ്റിമാരി ബാക്കിയുള്ളവരെ പെണ്ണെ കാണാം. ആദ്യം ഇല്ലെന്നൊക്കെ പറഞ്ഞു, പക്ഷെ പെണ്ണെ കാണാൻ പറഞ്ഞ് അവർ വന്നപ്പോൾ പെണ്ണിൻ്റെ ഇവിടെ ഈ രണ്ട് കവളും പൊളിഞ്ഞ് ഇവിടെ ഈ ചുണ്ടി ഈ ഫാമുകളെല്ലാം പൊളിഞ്ഞിരിക്കും. അവരങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കല്യാണം വേണം. ഒത്തു കല്യാണത്തിന് എത്ര രൂപ ചിലവായോ അതിന് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പലിശ സഹിതം നിങ്ങൾക്ക് തന്നേക്കാം, ഞങ്ങൾക്ക് ഈ കല്യാണം വേണ്ട. കളികാര്യമായി അതുകൊണ്ട് ഇരിക്കുന്ന സഹോദരിമാരെ, ഒരു 22 വയസ്സായ പെൺകുട്ടി കല്യാണം കഴിക്കാൻ പോകുമ്പോൾ അവർക്ക് കൂട്ടുകാരികൾ ഈ ഭൂമിയിൽ ആരുമില്ലേ? ഒരു സാരി എടുക്കാൻ അത്യാവശ്യത്തിന് മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച് ഇറങ്ങിപ്പോകാനായിട്ട് ഈ പെണ്ണിന് കൂട്ടുകാരികളില്ലേ, അമ്മയില്ലേ, സഹോദരിമാരില്ലേ? ഈ നാട്ടിൽ അവൾ ഇത്രയും കാലം ഈ 25 വയസ്സ് വരെ ജീവിച്ച ഈ പെൺകൊച്ചിന് ഒരു കൂട്ടുകാരി ഇല്ലേ ഇവിടെ ഒന്ന് സഹായിച്ചു കൊടുക്കാൻ? ഈ 15,000 രൂപ കൊണ്ട ഈ പറഞ്ഞ ഇവർക്ക് കൊണ്ട കൊടുത്തിട്ട് ഈ അടവുള്ളത് പറഞ്ഞ് കൊടുത്തു. ഇത് ഞാൻ പറഞ്ഞത് ഈ അമ്മച്ചിമാർക്ക് സഹോദരിമാർക്ക് വേണ്ടി സമർപ്പിക്കുക. അതുകൊണ്ട് ഈ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഈ കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ പലപ്പോഴും വില കുറഞ്ഞ സാധനങ്ങളാണ്. ഞാൻ ഈ ഷാരോഗ്യ പലപ്പോഴും പോകുമ്പോഴാണ് നമ്മളെ ഈ പ്രഭാഷണം നടത്തുന്നതിന് മുമ്പ് ഇങ്ങനെ മുറിയിൽ കേട്ട് ചെയ്യും. അത് വളരെ അത് ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയൊരു കാര്യമാണ്, അതിവിടെ ഈ നാട്ടിലെ ഒരു സാധനം ഉപയോഗിക്കില്ല, അത് നല്ല ക്വാളിറ്റിയുള്ള സാധനം പോകും. കാരണം അത് കഴിഞ്ഞിട്ട് പ്രത്യേക രീതിയിലാണ് വാഷ് ചെയ്ത് കളയുന്നത് മുഖത്തെ. ഈ പെൺപിള്ളേർ അവിടെ നിന്ന് ഏതാണ് 4 മാസത്തെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടിയ പെയിന്റ് വാരിത്തേച്ച് അല്ലെങ്കിൽ ഈ വഴിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് ഈ പെൺകൊച്ചിൻ്റെ മുഖത്ത് കളഞ്ഞ്. അതുകൊണ്ട് ഇരിക്കുന്ന പെൺകുട്ടികളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതുപോലെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ചെന്ന് പെടുന്നത് പോട്ടെ. ഓക്കെ, അത് രണ്ടുപേർക്കും ഞാൻ രണ്ടുപേർ ഫോട്ടോഗ്രാഫർക്കും നീതി ചെയ്തു, ബ്യൂട്ടീഷ്യനോട് നീതി ചെയ്തു. ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇനി ചെയ്തു, അല്ലെങ്കിൽ തൊലി പൊളിഞ്ഞ് എന്റെ മകളുടെ മുഖത്തെ തൊലി പൊളിച്ചിട്ടാണെന്നുള്ളത് തൊലി പൊളിക്കുക. കാരണം ചിലർ കിട്ടാനുള്ളത് കിട്ടാതെ അടിയും വിടവില്ല. മലയാളി എത്രയാണ് അനുഭവത്തിൽ പഠിക്കുക എന്നാണ് പറയുന്നത്. ജർമ്മൻ ദൈവനിരനുശേരിയായ മനുഷ്യരുടെ നീക്ഷയെന്ന് പറയും ആ മനുഷ്യൻ പറഞ്ഞത്, അതായത് അനുഭവത്തിൽ നിന്ന് പഠിക്കാത്ത ഏക ജീവി മനുഷ്യനാണ്. നമ്മൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും, അയ്യോ കല്യാണമല്ലേ, ഒരു 15,000 രൂപയുടെ ബ്യൂട്ടീഷ്യൻ പരിപാടി നടത്തിയാൽ ശരിയാണ്. അച്ഛനാണ് അച്ഛൻ എന്നൊക്കെ പറയുന്ന അച്ഛന് പറഞ്ഞു നിങ്ങൾ കൊണ്ട് നടത്തും, 15,000 രൂപ കൊണ്ട് കൊടുത്തു, അത്രയും സമാധാനമായി. ആ 15,000 രൂപ ആദ്യം ഉണ്ടാകുന്ന കൊച്ചിന്റെ പേരിൽ ബാങ്കിലിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് 20 വർഷം ആകുമ്പോഴത്തേക്കും ആ കൊച്ചിന്റെ പേര് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും അല്ല. ഇത് തീർച്ചയായിട്ടും കൊടുത്ത് എല്ലാവരുടെ കൂടി നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ആവശ്യമില്ലാത്ത ആഭരണങ്ങൾ എല്ലാവരും എടുത്തു കഴിഞ്ഞിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു കല്യാണത്തിന് പോയ അവസരത്തിൽ വളരെ അപൂർവമായിട്ട് കണ്ടൊരു കാഴ്ച, വിദ്യാഭ്യാസ ഒരു പെൺകുട്ടിയാണ്, അവിടെ കല്യാണത്തിന് ഒരു 2 അല്ലെങ്കിൽ 3 പവൻ്റെ ഒരു മാല ഉണ്ട്, ഒറ്റൊരു മാല കയ്യെ രണ്ട് വള. ആ കല്യാണ അവസരത്തിൽ പ്രസംഗം പറഞ്ഞപ്പോൾ അവളെ അഭിനന്ദിച്ചു പറഞ്ഞു. കാരണം അടുത്ത കാലത്തിലുള്ള ഇഷ്ടം പോലെ കാശുള്ള വീടിൻ്റെ പെണ്ണാണ് അവളാണ് ഈ ബോധമുള്ള പെണ്ണെന്ന്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന ആ പെൺകുട്ടിക്ക് ഈ അവിടെയുമായിട്ട് പകുതി നമുക്കറിയാൻ സാധിക്കും, ഒറിജിനൽ സ്വർണമൊന്നുമല്ല, ചുമ്മാ അവിടുന്ന് ഇവിടുന്ന് ഷോമാല അല്ലാത്ത മാല ആണെന്ന്
എടുത്തുകൊണ്ട് കല്യാണം സമം ഇതെല്ലാം കൂടെ ഇങ്ങനെ ഇങ്ങനെ വിടർത്തി നിൽക്കുന്നതാണ്. 101 പവൻ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് മേടിച്ച് ഈ സാധനങ്ങൾ ഇടുക. ആ പെൺകുട്ടിയെ കണ്ട് അവിടെ വന്നവരെല്ലാം അഭിനന്ദിച്ച് പറഞ്ഞൊരു കാര്യം, അതാണ് അവളുടെ ധൈര്യമാണ്. വീട്ടുകാർ പറഞ്ഞെടുക്കാൻ, അവൾ പറഞ്ഞു എനിക്ക് വേണ്ട, എന്റെ അവൾ അതിനില്ല ആവശ്യമില്ലാത്ത ഒരു മേക്കപ്പും ആ പെൺകുട്ടിക്കില്ല. അവൾ മാന്യമായ രീതിയിൽ നല്ല ചെറുക്കിയ രീതിയിലെ കൂടി നല്ലൊരു ഡ്രസ്സും ധരിച്ചു വന്ന് രണ്ടോ മൂന്നോ വാങ്ങിയൊരു വാരയുണ്ട്, രണ്ട് വള, രണ്ട് കൈ, രണ്ട് വള, എത്ര മാന്യതായാലും ആർക്കും പരാതിയില്ല. കാരണം അവർക്കറിയാം അവരുടെ വീട്ടിൽ പൈസ ഇല്ല. ഈ ഇല്ലാത്തവർക്ക് നോട്ടിന് ശബ്ദം കുറവാണ്, ചില്ലറയ്ക്ക് ശബ്ദം കൂടില്ല. അതുകൊണ്ട് ഈ ചില്ലറപ്പണിയായി കാണിക്കുന്നതൊക്കെ ചില്ലറ എപ്പോഴും ബഹളം ഉണ്ടാക്കും. അവർക്കറിയാം, നമുക്കറിയാം ആകപ്പാടി പെൺകൊച്ചിന് 5 പവന്റെ ആവരണേ ഉള്ളത്, ബാക്കിയെല്ലാം ഇവിടെ നിന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും മറ്റൊരു പെണ്ണിട്ട വേർപ്പനാറ്റം കിട്ടി ഈ സാധനം മേടിച്ച് ഇതേ ചേട്ടാ ഫോട്ടോഗ്രാഫർ ഇന്നും എടുത്ത് എന്റെ കല്യാണ ഫോട്ടോ കേരളം പ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദം പറഞ്ഞു. പറയുക, എവിടെയാണ് അദ്ദേഹം ജീവിച്ചെന്നും മരിച്ചെന്നും അല്ല കൊന്നാണെന്നൊക്കെ പറഞ്ഞു. എന്തായാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അതുകൊണ്ട് ജീവിതത്തെ പറ്റി പറഞ്ഞു. സ്വാമി വിവേകാനന്ദം പറഞ്ഞതുപോലെ ഈ കേരളം പ്രാന്താലയമാണെന്ന് അന്യ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നതാണ്. അതും പോകട്ടെ, നമ്മുടെ കുടുംബത്തിലേക്ക് വീണ്ടും വരിക. അപ്പൊ ആദ്യ കുടുംബത്തിൽ ഒന്ന് ഭാര്യയും ഭർത്താവും സന്തോഷത്തിലായിരുന്നു, ദൈവം പറഞ്ഞ് നിഷേധിച്ചു. രണ്ടാമതെന്താ സംഭവിച്ചത്? ജീവിത പങ്കാളിയെ കുറ്റപ്പെടുത്താൻ, അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ദൈവം കുടുംബത്തിൽ നിന്ന് വകന്നാൽ, വിശ്വാസം കുടുംബത്തിൽ നിന്ന് കെട്ടുപോയാൽ, വിശ്വാസം വെളിച്ചം കുടുംബത്തിൽ നിന്ന് കെട്ടാൽ, ദൈവം തമ്പുരാനോടുള്ള പ്രാർത്ഥന മുടങ്ങിയാൽ, ആദ്യം കുടുംബത്തിൽ സംഭവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ വഴക്കാണ്. നീ കാരണം അല്ലെ, അത് പറഞ്ഞപ്പോ നീ കാരണം, നീ പറഞ്ഞത് കൊണ്ടാ ഞാനത് ചെയ്തു, നീ പറഞ്ഞത് കൊണ്ടാ ഞാനത് ചെയ്തത്, ഞാൻ അന്നേ കൊടുക്കണ്ടെന്ന് പറഞ്ഞു, അന്നേ ചെയ്യണ്ടെന്ന് പറഞ്ഞു. പരസ്പരം പോരടിക്കുന്ന ഭാര്യയും ഭർത്താവ്, ഇത് രണ്ടാമത്തെ സ്റ്റേജ്. ഭാര്യയും ഭർത്താവ് തമ്മിൽ മാനസിക പൊരുത്തം ഇല്ലാത്ത അവസ്ഥ. ഒന്ന്, ദൈവത്തോടു കൂടിയായിരുന്നപ്പോൾ ഭർത്താവ് പറഞ്ഞു നമ്മൾ രണ്ട് ഒന്നാടി, നമുക്ക് ഒരുമിച്ച് പോകണം, നമുക്ക് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകണം, നീയും ഞാൻ ഒന്നാണ്, നിന്നിലേ ഞാൻ, നീ ഉണ്ടെങ്കിലേ ഞാനുള്ളൂ, ഞാനുണ്ടെങ്കിലേ നീയുള്ളൂ എന്ന് പറഞ്ഞിടത്ത് എന്ത് ചെയ്തു? പള്ളിയിൽ പോക്ക് നിർത്തി, പ്രാർത്ഥന നിർത്തി, ധ്യാനത്തിന് പോക്ക് നിർത്തി. എന്ത് സംഭവിച്ചു? വീട്ടിലിരുന്നു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായി ചുറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ഉപേക്ഷിച്ചു, ദൈവത്തിന്റെ കൈപിടിച്ച് നടക്കുന്നിടത്ത് എന്ത് ചെയ്തു? കുടുംബത്തിൽ ചെറുത്താൻ കയറി. അതെ, തിന്മയുടെ വൈറസിലൂടെയാണ്, തിന്മയുടെ താക്കോൽ പഴുതിലൂടെയാണ് എപ്പോഴും, അല്ലെങ്കിൽ ബലഹീനതയുടെ താക്കോൽ പഴുതിലൂടെയാണ് തിന്മ കുടുംബത്തിൽ കയറുന്നത്. പിശാചിന് സ്ഥലം കയറി, അവൻ എന്ത് ചെയ്തു? ഭാര്യ ഭർത്താവിനെ വെറുക്കാൻ തുടങ്ങി, ഭർത്താവ് ഭാര്യയെ വെറുക്കാൻ തുടങ്ങി. അത് രണ്ടാമത്തെ ദുരന്തം. ഒന്ന്, ദൈവത്തോട് കൂടിയായിരുന്ന അവസ്ഥ. രണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിൽ അകലാൻ തുടങ്ങിയ അവസ്ഥ. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ മാനസികമായിട്ട് അകന്നപ്പോൾ അവിടെ മറ്റൊരു ദുരന്തം ഉണ്ടായി. ഈ മാനസികമായിട്ട് അകന്നവർ ശരീരം കൊണ്ടടുത്തു, അങ്ങനെയാണ് അവരുടെ കുടുംബത്തിൽ കൊച്ചു ജനിച്ചത്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധിക്കേണ്ട ഒരു തലമാണ്. കുടുംബത്തെ, കുടുംബജീവിതത്തെ സ്നേഹിക്കേണ്ട ഭാര്യയും ഭർത്താക്കന്മാരും വരും തലമുറയും ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ്. എന്ന് ദൈവത്തെ തഴഞ്ഞോ ആ കുടുംബത്തിൽ അസ്വസ്ഥ, ദൈവത്തെ തഴഞ്ഞ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ മാനസികമായിട്ടാകുന്നു. ഇനി എന്ത് സംഭവിക്കുന്നു? കൊല്ലന് പറഞ്ഞില്ല, വല്ലത്തി അറിഞ്ഞില്ല, തിത്തൈ എന്നൊരു കൊച്ചരുവാള്. ഭാര്യയും ഭർത്താവും തമ്മിൽ മാനസികമായിട്ടാണെങ്കിലും ശരീരം കൊണ്ടടുത്തു, അങ്ങനെ അവരുടെ കുടുംബത്തിൽ ജനിച്ച ആദ്യത്തെ കൊച്ചാണ് കായൻ. കായൻ എങ്ങനെ ജനിക്കുന്നു? ഇന്നും ജനിക്കുന്നത് എങ്ങനെയാണ്? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാർക്ക് നല്ല ഓർമ്മയുണ്ട് നിങ്ങളുടെ മക്കളെ പറ്റി. നിങ്ങൾ ഇന്ന് ചില കൊച്ചുങ്ങളെ പറ്റി പറയുന്നത് എന്തൊരു തകപ്പെട്ട കൊച്ച, നല്ല സ്വഭാവമാണ്. മാതാപിതാക്കളോട് കല്യാണം കഴിഞ്ഞ് മക്കളായെന്ന് പറഞ്ഞാൽ അവൻ ഇന്ന് എന്തൊരു വിധേയത്വം അമ്മയോടും അപ്പനോടും. അതല്ല, അവൻ അമ്മയെന്ന് വിളിച്ചാൽ ആ വിളിക്കുന്നതിനെ കേൾക്കാൻ സുഖമുണ്ട്. അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ ചലനം സൃഷ്ടിക്കുന്ന വിധത്തിലാണ് മക്കള് അമ്മയെ എന്ന് വിളിച്ചാൽ അത് കേട്ടാൽ മതി, വേറെ ഒന്നും വേണ്ട. എത്രയോ അമ്മമാരും അപ്പന്മാരും പറയുന്നത് അവനെ അവന് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കുകയും അമ്മയോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയും, അവനെ ആ ഗർഭം ധരിച്ച സമയത്ത് ഞാനും എന്റെ കെട്ടിയോടും തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒന്ന്, കുടുംബത്തിൽ വലിയ പ്രശ്നമില്ല, അമ്മായപ്പനും അമ്മായമ്മയായിട്ടും വലിയ കുഴപ്പമില്ല, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അങ്ങനെ പള്ളിയിലും പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു, കുഞ്ഞിനെ കിട്ടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, ആരോഗ്യമുള്ള ഒരു കുഞ്ഞും ജനിച്ചു, ഇന്നും കുഴപ്പമില്ലാതെ ആ കൊച്ചു പോകുന്നു. ഇത് ഒന്നാമത്തേത്. എന്നാൽ രണ്ടാമത്തേതാണ് വേറൊരു സാധന കാര്യങ്ങൾ നടത്തുന്നത്. അമ്മ എന്ന് വിളിച്ചാൽ അമ്മ പുട്ടെടുത്തോണം, കടല എടുത്തോണം, അങ്ങനെ തീറ്റ. അവൻ അമ്മയെ വിളിച്ചാൽ ഒന്നേ തുണി ഇളക്കിയിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്, അല്ലെ അവൾ തീറ്റി എടുത്തിട്ടുണ്ടെന്ന് ചോദിക്കുന്നത്. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അമ്മയുടെ ഉള്ളു കീറിപ്പോവുക, വല്ലാത്ത രസത്തിലാണ് മോനാ വിളിക്കുന്നത്, അമ്മയെന്നുള്ള വിളിക്കുന്നത്. എന്താ സംഭവിച്ചത്? കണ്ണി കണ്ട കട്ടുകൊണ്ട് പോകും. അമ്മയാണെന്നല്ല, അവന്റെ വർത്തമാനം കേട്ടുകഴിഞ്ഞാൽ അമ്മ വേലക്കാരത്തിയെന്ന രീതിയിലാണ് പറയുന്നത്. എന്താ സംഭവിച്ചത്? ഇവർ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും
മാനം മനസ്സുകൊണ്ട് യാതൊരു പൊരുത്തവും ഇല്ല. കാര്യം ഇങ്ങനെ മനസ്സുകൊണ്ട് വരുത്തും കുടുംബത്തിൽ പ്രശ്നം. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ എന്താ സംഭവിച്ചത്? ചേട്ടൻ ഇങ്ങനെ ഒരു ദിവസം കള്ളും കുടിച്ച് വീട്ടിലോട്ട് വന്നപ്പോ ഭാര്യയെ കണ്ടപ്പോ മിടുക്കുകയാണെന്ന് തോന്നി പെണ്ണിനെ ഡൊമസ്റ്റിക് റേപ്പ് നടത്തി അങ്ങനെ വെച്ച് രണ്ടാമത് കുടുംബത്തിൽ. കള്ളും കുടിച്ച് ലക്കും കിട്ടുന്ന മനുഷ്യന്റെ മണമടിക്കുക എന്ന് പറയുന്നത് 100 സ്ത്രീകൾ എടുത്താൽ അതിൽ 98 പേർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ആണുങ്ങളെക്കാളും കൂടുതൽ സ്ത്രീകൾക്കാണ് ഗന്ധത്തോട് സെൻസിറ്റിവിറ്റി കൂടുതൽ. ആണുങ്ങളെക്കാളും കൂടുതൽ പെണ്ണുങ്ങൾക്ക് മണം പെട്ടെന്ന് മണപിടിക്കുന്നത് അത് ഒരു ജീവശാസ്ത്രപരമായ ജനിതകമായ ഒരു പ്രത്യേകതയാണ്. കള്ള് കുടിച്ച് ലക്ക് കിട്ടുവന്റെ ഭർത്താവിന്റെ കൂടെ ശരീര ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു സ്ത്രീയും ഇഷ്ടപ്പെടുന്ന കാരണം കെട്ട കള്ളിന്റെ മണം വരുന്നു, മാനസികമായിട്ട് സ്വസ്ഥതയില്ലാത്ത ഒരു അവസ്ഥ, ഇഷ്ടമില്ലാത്ത അവസ്ഥ. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ദൈവമേ ഈ മുതുവട്ടാരത്തിൽ നിന്നെ രക്ഷിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് കൂടെ സഞ്ചരിച്ചു. 9 മാസം 9 ദിവസം കഴിഞ്ഞപ്പോണ്ട ഒരു കുഞ്ഞു മണ്ഡാരം ഇതാ ജനിച്ചിരിക്കും. അത് വരക്കുന്ന കൊച്ചു ഭയങ്കര കാർച്ചയും കീർച്ചയാണ്. മാമോദീസായി ആരാണ്ട് ആഘോഷിക്കാൻ വന്നപ്പോ എന്നാ ഇവരൂടെ കൊടുത്തേക്കാന്ന് പറഞ്ഞ ഒരു തുള്ളി നോക്കി അവർ വായിലോട്ട് കൊടുത്തു. അവന് ഭയങ്കര സന്തോഷം. ജനിച്ചതിന് 8 നിമിഷം തന്നെ കള്ളിന്റെ ടേസ്റ്റ് കൊച്ചിന് പിടികിട്ടുന്നു. 4-5 വയസ്സായപ്പോ മിറ്റത്തോടെ ഇറങ്ങിപ്പോ വഴിയിലൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ബിയർ കുപ്പിയായിട്ട് കൊച്ചു കയറി അമ്മ പോലും അന്തരിച്ച് ദൈവമേ ഇത്ര എളുപ്പത്തിൽ ഇവൻ ബിയർ കുപ്പി എടുത്തത് എവിടെ നിന്ന് കിട്ടി? വിത്ത് ഗുണം 10 ഗുണം, വിത്ത് ഗുണം 10 ഗുണം. ഒരു വീട്ടിലെ ഒരു ഏഴത്തേക്ക് 3 പിള്ളേരാ. 3-10 വയസ്സ്, 2-7 വയസ്സ്, 3-5 വയസ്സ്. ഒന്ന് ഒന്നി പഠിക്കുന്നു, 2 അവർക്കുള്ള പിള്ളേരെ പഠിക്കാം. ഇവര് പഴയ BDC പഠിച്ചതാണ്. അപ്പൊ ഇവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ കൊച്ചിനെ ട്യൂഷന് വിട്ടിരിക്കുന്നത്? ഇത്രയും നിങ്ങൾ ഇത്രയും പഠിച്ചതല്ലേ, 10-5 ക്ലാസ് പഠിക്കുന്ന കൊച്ചല്ലേ, 10 വയസ്സിലായല്ലോ. ഇവർക്ക് വല്ലതൊക്കെ പറഞ്ഞു കൊടുക്കത്തില്ല, എന്തിനാ ഈ ട്യൂഷൻ കാരണം പോകുന്ന ചോദിച്ചു. അത് ആ സ്ത്രീ ഉള്ള സത്യം പറയുക, പരസ്യമായിട്ട് പറയും, ഇതൊന്നും ചെയ്യാതില്ലേ, ഇതൊന്നും നേരായ സമയത്ത് ജനിച്ചതല്ല, എല്ലാം കള്ളും പുറത്ത് ജനിച്ചതാണ്. ഇതൊന്നും നേരായ സമയത്ത് ജനിച്ചതല്ല, കള്ളും പുറത്ത് ജനിച്ചതാണ്. മാ എന്ന് പറഞ്ഞാൽ മാന്നാണ്, താ എന്ന് പറഞ്ഞാൽ താങ്ങാണ്. 4-ാമത്തെ ക്ലാസ്സിൽ പ്ലേ സ്കൂളിലേക്ക് കൊണ്ട വെച്ചു. അവിടെ ചെന്നപ്പോ അടുത്തിരിക്കുന്ന വെങ്കൊച്ചിനെ പുറത്ത് പോയി തോണ്ടുന്നു മാങ്ങുന്നു. ടീച്ചറിനെ തന്നെ ആകപ്പാട്, ടീച്ചറിന്റെ അടുത്ത് ചെന്ന് കൊണ്ട് ടീച്ചറിന് തന്നെ ഈ കൊച്ചിനോട് ഇടപെടാനായിട്ട് അസ്വസ്ഥത. കാരണം എന്താ സംഭവിച്ചത്? വിത്ത് ഗുണം 10 ഗുണം. ഈശോ പറഞ്ഞു, ഹൃദയം ഒരുത്തന്റെ ഹൃദയത്തിലെ ഉദരത്തിലേക്ക് പോകുന്നതല്ല അവനെ അശുദ്ധനാക്കുന്നത്, ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. എന്താ ഇവിടെ സംഭവിച്ചത്? അതായത് ഈ അതായത് കള്ളു കുടിച്ച് ലെക്ക് കെട്ട പുരുഷ ബീജത്തിൽ ആൽക്കഹോളിക്കിന്റെ അളവുണ്ട്, കണ്ടന്റുണ്ട്, ആ ജീനിൽ ഉൾപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് സംഭവിക്കുന്ന ആൽക്കഹോളിക് ജീനാണ് ഈ പയ്യന്റെ, അതായത് ഈ ഭർത്താവിൽ നിന്ന് ഭാര്യയിലേക്ക് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭർത്താവിനോടുള്ള ഇഷ്ടക്കേട് കാരണം മനസ്സുകൊണ്ട് ഒരു വിധത്തിലും താല്പര്യമില്ലാത്ത അവസരത്തിൽ ശരിക്കും പറഞ്ഞ വീട്ടിൽ നടന്ന ഒരു ബലാത്സംഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന അതിൽ ജനിച്ചതാണ് ഈ കൊച്ചിതാ ജനിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ ഭൂമിയിൽ ഒരു കൊച്ചിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ അതിനെ ഈ തരത്തിൽ മാന്യമല്ലാത്ത രീതിയിൽ അതിനെ ജനിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് മനഃശാസ്ത്രം നമ്മളെ സഹായിക്കും. അതായത് മാതാപിതാക്കളുടെ സ്നേഹത്തിലും താല്പര്യത്തിലും വളരുന്ന കൊച്ചും അല്ലാത്ത കുഞ്ഞുങ്ങളും തമ്മിൽ 237% വ്യത്യാസമുണ്ടെന്ന് ശാസ്ത്രം പഠിപ്പിക്കുക. 237% വ്യത്യാസം. ഇന്ന് നമ്മൾ കാണുന്നു ദൈവമക്കളായ ധാരാളം കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കുരിശ് വരയ്ക്കാൻ പറഞ്ഞാൽ കുരിശ് വരയ്ക്കും, അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും, പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ പള്ളിയിൽ പോകും. എനിക്കറിയാൻ സാധിക്കും ഒരു ഭാവി കുടുംബം, ആ അവര് ഒരു യുവാവ് യുവതിയാണ്, രണ്ടുപേരും ഇങ്ങനെ KCOM പ്രവർത്തിച്ചിട്ടുണ്ടാണ്. ഇതുപോലെ ക്ലാസ്സുകളും കോഴ്സുകളൊക്കെ വന്നാൽ എവിടെയാണ് ഇവർ പോകുന്ന പിള്ളേരാണ്. അവസാനം ഇവര് അങ്ങനെ തമ്മിൽ പരസ്പരം ഒന്നും അറിയത്തില്ല, പക്ഷെ അവസാനം ഇവർ എങ്ങനെയോ കണ്ടുമുട്ടി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. മാതാപിതാക്കളെ അറിഞ്ഞു തന്നെയാണ്. അപ്പൊ അവര് കല്യാണം കഴിച്ചപ്പോൾ അവരുടെ ഒരു തീരുമാനമുണ്ട്, നമുക്ക് വെറുതെ ഒരു കുഞ്ഞു ജനിക്കാൻ പാടില്ല. നമ്മൾ ഈ ക്ലാസ്സിലും കോഴ്സിലും ഒക്കെ കേട്ടതുപോലെ ഒരുങ്ങി തയ്യാറായിട്ട് വേണം നമുക്കൊരു കുഞ്ഞു ജനിക്കാൻ. ഈ ഭാര്യയും ഭർത്താവ് ഈ ചെറുപ്പക്കാരനായ യുവാവ് യുവതിയും എന്ത് ചെയ്തു? കല്യാണം കഴിഞ്ഞ് ദമ്പതികളുടെ ഒരു ധ്യാനം ഒക്കെ കൂടി ശരീരത്തെ ഒരുക്കി മനസ്സിനെ ഒരുക്കി അങ്ങനെ അവർക്ക് കൊച്ചിയിലിരിക്കുക. ഗർഭിണിയായിരുന്നപ്പോ ഈ പെണ്ണിന്റെ ഒരു ആഗ്രഹമാണ്, പള്ളിയുടെ തൊട്ടടുത്തായിരുന്നു വീട്, അവിടെ മനസ്സിന്റെ ആഗ്രഹം ഇതായിരുന്നു. ദൈവമേ ഈ കുഞ്ഞിനെ പ്രസവിക്കുന്ന ദിവസം വരെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനുള്ള ഭാഗ്യം കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ദിവസവും പള്ളിയിൽ പോകണം, പ്രസവ ദിവസം വരെ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതിനിടയിൽ തന്നെ അവർ പരിശുദ്ധാത്മാവിന്റെ ധാരാളം CD കാസറ്റുകൾ ധാരാളം കെട്ടി വെച്ചത്. ഈ കൊച്ചെന്ന് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ പാട്ടിട്ട് കൊടുത്താൽ മതി, കൊച്ച് അവിടെ നിൽക്കും കരച്ചത്. അങ്ങനെ ജനിച്ച ഒരു കൊച്ച്. ആ കൊച്ചിന്റെ പേരാണ് മനു എന്നാണ് പേര്. അവൻ ഇന്നിപ്പോ വളർന്ന് വലുതായി പഠിച്ചു മിടുക്കനായ അവൻ ഇപ്പൊ എഞ്ചിനീയറായിട്ട് സ്ഥാപനത്തെ ജോലി ചെയ്യുകയാണ്. ഈ കൊച്ചിൽ 5 വയസ്സായപ്പോ തന്നെ 91 സംഗീതവും 121 സംഗീതത്തിനും കാണാതെ പഠിച്ചിട്ട്
ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപത്തിൽ അവൻ എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് വള്ളിക്കൂടത്തിലേക്ക് പോകുന്നത്. നാട്ടുകാർക്ക് മുഴുവനും ദൈവപുത്രം ജനിച്ചു. അങ്ങനെ ഒന്നാമത്തെ കത്ത്. രണ്ടാമത്തെ പോലെ തന്നെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് 3 വർഷം കഴിഞ്ഞപ്പോൾ ഇതുപോലെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മറ്റൊരു കൊച്ചി ജനിച്ചു, മീനു എന്ന് പറഞ്ഞൊരു പെൺകുട്ടി. അവൾ ഈയിടെ എഞ്ചിനീയറിംഗ് പാസ്സായി ജോലിക്ക് കയറിയിട്ടേ ഉള്ളൂ ആ പെൺകുട്ടി. അതുപോലെ തന്നെ മൂന്നാമത്തെ കൊച്ചാണ് മാർട്ടിൻ എന്ന് പറഞ്ഞ മൂന്നാമത്തെ കൊച്ചു. അവൻ ഇന്നിപ്പോ ഈ കഴിഞ്ഞ വർഷം സെമിനാരിയിൽ പ്രവേശിച്ചിരിക്കുക. ഈ 3 പിള്ളേരും ആ നാട്ടുകാരുടെ എത്ര നല്ല സംഘപ്പെട്ട സ്വഭാവം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അതായത് വിശുദ്ധീകരിക്കപ്പെട്ട ഗർഭപാത്രത്തിൽ, വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധ ബീജത്തിൽ ജനിക്കുന്ന മക്കളൊക്കെ ദൈവത്തിന്റെ സ്വഭാവം കാണിക്കും. ഞാൻ മുമ്പേ ഒരു പയ്യന്റെ കാര്യം പറഞ്ഞ സ്വന്തം അമ്മയുടെ ഫോട്ടോ എടുത്തവൻ, അങ്ങനെയുള്ളവരുമുണ്ട്. അതുകൊണ്ട് ദൈവമക്കൾ ഈ നാട്ടിൽ ജനിക്കും. നമുക്ക് പലപ്പോഴും പറ്റിയിരിക്കുന്നത് ഈ കുടുംബ ജീവിതത്തെ വളരെ നിസ്സാരമായിട്ട് കണ്ടു. ദാമ്പത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആണുങ്ങളുടെയും ചിന്ത എന്ന് പറയുന്നത് എനിക്ക് ലൈംഗിക സുഖം കിട്ടാനുള്ളൊരു പെണ്ണ്, ഞാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ എന്റെ കൂടെ വന്ന് കിടന്നുകൊള്ളണം, അത് അവളെ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഒരു പ്രശ്നമല്ല. ഞാൻ എന്തിനാ കല്യാണം കഴിച്ചിരിക്കുന്നത്? എനിക്ക് എന്റെ ജീവിത പങ്കാളി. ദാമ്പത്യം എന്ന് പറയുന്ന കൂടക്കിടപ്പ് മാത്രമല്ല എന്നുള്ള പരമസത്യം ഇനിയെങ്കിലും നമ്മുടെ കേരളത്തിലെ മാന്യന്മാരായ മലയാളി സഹോദരങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇത് ജീവിതം പങ്കുവയ്ക്കില്ല. അതുകൊണ്ട് ഈ ലൈംഗിക ബന്ധം ഒരു വചനം എന്താ വന്നിരിക്കുന്നത്? അവർ ഒരു ശരീരമായിട്ട് തീരും. എപ്പോഴാണ് എന്താകുന്നത്? അതായത് മനസ്സുകൊണ്ട് അടുക്കാതെ. ലൈംഗികത എന്ന് പറയുന്നത് ശാരീരിക വന്നതിനേക്കാൾ ഉപരിയായിട്ടത് മാനസികമാണ്. മനസ്സുകൊണ്ട്, അതാണ് മനുഷ്യൻ മനുഷ്യന്റെ ഹൃദയത്തിൽ ജനിക്കണം. ഹൃദയം കൊണ്ട് സ്നേഹിച്ചാണ് ഉദരത്തിൽ ജനിക്കേണ്ടത്. അല്ലാതെ നേരിട്ട് ഉദരത്തിലേക്ക് ജനിച്ചാൽ മൃഗസ്വഭാവം കാണിക്കും. ഭാര്യയായിട്ട് വർത്താനം പറയും, ഭാര്യ ഒരുമിച്ചൊരു ഒരു പുറത്തൊരു പോവുക, ഒരു നല്ല കാര്യത്തിന് പോവുക, ഒരു വള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, അങ്ങനെ വീട്ടിലായിട്ട് പുറത്തൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം പോലും കഴിക്കില്ല. ഇത്രയും കാലമായിട്ട് സ്നേഹത്തോടുകൂടി വസ്ത്രം പോലും മേടിച്ചു കൊടുത്തില്ല. എന്ത് കിട്ടിക്കാൻ ഒരു കാര്യത്തിന് സഹായിക്കും. രോഗം വന്നാല് മൈൻഡ് ചെയ്യില്ല. ഇങ്ങനെയുള്ള ഒരു ഭർത്താവ് സന്ധ്യ ആയിക്കഴിയും എന്റെ കൂടെ കിടക്കാനായിട്ട് ഒരു പെണ്ണ് വേണമെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെയും മനസ്സ് തുറക്കില്ല. മനസ്സ് തുറക്കാതെ ശരീരം തുറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വീട്ടിൽ നടക്കുന്ന ബലാത്കാരം അല്ലെങ്കിൽ ശാരീരിക സംതൃപ്തിക്ക് വേണ്ടിയുള്ള പ്രവൃത്തി എന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. ദൈവം ആഗ്രഹിക്കുന്ന ഇതൊന്നുമല്ല. ജീവിതം പങ്കുവയ്ക്കുക, അത് സ്നേഹത്തിന്റെ പങ്കുവയ്ക്കില്ല, അത് ഹൃദയം പങ്കുവയ്ക്കേണ്ട ഒരു ഭാഗമാണ്. അത് ബലമായിട്ട് പിടിച്ചെടുക്കലല്ല, ഭാര്യ ആക്രമിച്ച് കീഴ്പ്പെടുത്തലല്ല, വേട്ടക്കാരനൊരു ഒരു മൃഗത്തെ ഓടിച്ചിട്ട് പിടിച്ച് കീഴ്പ്പെടുത്തി എടുക്കുന്നത് പോലെ ജീവിത പങ്കാളി എന്ന് പറയുന്നത് കീഴ്പ്പെടുത്താനുള്ളതല്ല. ജന്മിയും കുടിയാനും അല്ല ഭാര്യയും ഭർത്താവും. ഇന്ന് പലപ്പോഴും ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ പോലും നമ്മൾ കാണുന്നു 40,500 വിവാഹമോചനമായി കേരളത്തിൽ നടക്കുന്നത്. അപ്പൊ വരുടെയും വിചാരം എന്ന് പറയുന്നത് ദാമ്പത്യം സമം ഈ പറഞ്ഞ പോലെ ലൈംഗിക വികാരങ്ങളെ സമീപിക്കാൻ ഒരു പെണ്ണിനെ ലൈസൻസ് കിട്ടി. വൈഫ് എന്നതിനുള്ള ഫുൾ ഫോം പോലെ അവരിപ്പോ പറയുന്നത് വണ്ടർഫുൾ ഇൻസ്ട്രുമെന്റ് ഫോർ എൻജോയ്മെന്റ്. അപ്പൊ പെണ്ണെന്ന് പറഞ്ഞാലാണ് എനിക്ക് എൻജോയ് ചെയ്യാനുള്ള പ്രോഡക്റ്റ്. ഇത് മുന്നോട്ട് പോകാൻ ഇത് ദാമ്പത്യമല്ല. ഇത് പത്രങ്ങളിൽ കാണാം, സിനിമകളിൽ കാണാം, ചാനലിൽ കാണാം, ഇതൊന്നുമല്ല ദാമ്പത്യം. ദൈവിക പദ്ധതി അനുസരിച്ച് ജീവിതം പങ്കുവെക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും. അത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അടുക്കുന്നു. അത് മാനസിക വൃത്തമില്ലെങ്കിൽ ശരീരം കൊണ്ട് അടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് അവർ ഒരു ശരീരമായി തീരും. നിങ്ങൾ വർദ്ധിച്ചു വരികണം. എന്താണ്? ഹൃദയത്തിന്റെ ഒരുമയിൽ നിന്ന് മാനസികമായി പൊരുത്തം. ഭാര്യയോട് ഒരു വാക്ക് പോലും പറയില്ല. 500-ാം കൂട്ടം എന്തെങ്കിലും ചോദിച്ചാൽ യെസ് ഓർ നോ, അവാർഡ് സിനിമ പോലെ വല്ലതും എന്ന് പറയും. പറഞ്ഞാലായി പറഞ്ഞില്ലുമായി മറ്റൊരു കാര്യം അറിയത്തില്ല. കുടുംബത്തിൽ എന്തുമാത്രം പൈസ കിട്ടുന്നു, എവിടെ ചെലവഴിച്ചു, എന്ത് കാര്യം, ഇതൊന്നും ഈ പെണ്ണിന് അറിയത്തില്ല. അവിടെ ജോലി എന്താണ്? നേരം വെളുത്ത് എഴുന്നേൽക്കുക, കൊണ്ടുവരുന്ന സാധനങ്ങൾ എന്താണ് അത് വെട്ടി പിഴുങ്ങി പുഴുങ്ങി ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഇവിടെ വീട്ടിലുള്ള ഭർത്താവിനെയും മറ്റു പിള്ളേരുടെയും തുണി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തുണി ഇറക്കി കൊടുക്കുക, ഉള്ള പാത്രങ്ങൾ മുഴുവനും കഴുകുക. എന്നാൽ ഇവർക്ക് അസുഖമാണോ, രോഗമാണോ, ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടോ, മാനസികമായ അസ്വസ്ഥതയുണ്ടോ, ഇതൊന്നും പ്രശ്നമൊന്നുമല്ല. വേണമെന്നുണ്ടെങ്കിൽ പള്ളിയിൽ വേണമെങ്കിലും ഒന്ന് വയ്ക്കുക. ചിലർ അതും പോലും അനുവദിക്കില്ല. അപ്പൊ ഞാൻ എന്തിനാ ഈ പെണ്ണെ കിട്ടിയത്? എന്റെ കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട്, എനിക്ക് മനസ്സിന് സുഖം കിട്ടാൻ വേണ്ടി സാധനം. അതാണ് ഈ ജന്മിയും കുടിയാൻ പറഞ്ഞത്. ജന്മിയുടെ സ്ഥലത്തിൽ കുടിയാൻ താമസിക്കുക. കുടിയാൻ വേണമെങ്കിൽ പറമ്പിലെ സാധനങ്ങൾ വേണമെങ്കിൽ അല്പം എടുക്കാൻ ജീവിക്കാൻ വേണ്ടിയിട്ട്. അതുതന്നെയാണ് അടുക്കളയും അടുക്കളയിലെ കാര്യങ്ങൾ മുഴുവനും ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു? ഈ പെണ്ണിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. തുണി അലക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴുകുക, അല്ലെങ്കിൽ പാത്രം കഴുകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോശമായ ജോലി, അത് ആണുങ്ങൾ ചെയ്യാൻ പാടില്ല. അടുക്കളയിൽ എന്തെല്ലാം വൃത്തികളുള്ള ആ ചൂലെടുത്ത് തൂക്കുക, അയ്യോ ആണുങ്ങൾ തൂക്കാൻ പാടില്ല, ആമ്പിള്ളേരെ കൊണ്ട് തൂപ്പിക്കാനും പാടില്ല, തേങ്ങ ചിരണ്ടിക്കൊടുക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെലവേൽ ഇരുന്ന് കഴിഞ്ഞാൽ പെണ്ണി ചെറുക്കണ ശ്രീധരം കിട്ടിയാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ചൂല് ചെറുക്കന്മാരെടുത്ത് കഴിഞ്ഞാൽ എന്തോ കുറവാണെന്ന് ആരോ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആരോ എന്തോ പറഞ്ഞത് കൊണ്ട് എന്ത് ചെയ്യുന്നു?
വീട് മുഴുവനും വൃത്തിയാക്കുന്ന ഒരു പരിപാടിയോ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് എടുത്തുകൊണ്ട് അടുക്കളയിലെ ടബിൽ വെക്കാനോ ആണുങ്ങൾക്ക് അറിയത്തില്ലാത്ത ഒരു അവസ്ഥ. അതോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് ചേട്ടനും ചേട്ടനിങ്ങളെ വഴക്കുണ്ടാകും. ഇയാൾ രാവിലെ ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുക, ചേട്ടത്തി പുട്ടുണ്ടാക്കാനായിട്ട് തേങ്ങ കണ്ടിക്കൊണ്ട് പോയി, തേങ്ങ ചേട്ടൻ്റെ ശബ്ദം കൂടിപ്പോയെന്ന് വെച്ച് നിർത്തടി അവിടെയെന്നും പറഞ്ഞോളൂ. എന്താണ് ചേട്ടന് മനോരമ ചാനൽ തിന്നാൻ വേണ്ടിയിട്ട് ചേട്ടത്തി എന്ത് ചെയ്യണം, തേങ്ങ ചേർത്തിക്കൊണ്ടിരിക്കുന്ന ശബ്ദം കുറയ്ക്കണം. മിക്സി ആ സമയത്ത് ഓൺ ചെയ്യത്തില്ല ചേട്ടൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഇങ്ങനെയും ചില ആണുങ്ങൾ ഈ നാട്ടിലുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇതാ ഇതാർത്ഥത്തിൽ ആണുങ്ങളുടെ സ്വഭാവമല്ല, ആണുങ്ങളെ ആരും പരിഹസിക്കുന്നതല്ല. നമ്മളിങ്ങനെ വളരെ വികലമായ രീതിയിൽ ഇങ്ങനെ ഒരു ജന്മിയെ പോലെ വളരുക, അടുക്കള നമുക്കന്യമാണ്, നമ്മളിതിന് അടുക്കളയിൽ പോകുന്നത് തിന്നാനായിട്ട് പോവുക. അപ്പൊ നമുക്ക് വസ്ത്രം ചെളി പറ്റിക്കാൻ അറിയാം, കഴുകാൻ നമുക്കറിയത്തില്ല. അപ്പൊ ഈ തരത്തിൽ ഒരു മാന്യതയില്ലാത്ത സംസ്കരിക്കപ്പെട്ട പുരുഷന്മാരെന്നതിനേക്കാൾ ഒരാൾ പരുക്കന്മാരായ പുരുഷന്മാരെയാണ് നമ്മൾ ഇന്ന് പലപ്പോഴും കുടുംബജീവിതത്തിൽ കാണുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, ഈ മനുഷ്യൻ വിവാഹം കഴിച്ച ഭാര്യ എന്ന് പറയുന്നത് 10 വർഷത്തിനകം അവളുടെ ആരോഗ്യം കിട്ടും, രോഗിയായിട്ട് തീരും. ഇന്ന് കേരളത്തെ പറ്റിയുള്ള വണ്ണം പറയുന്നത് കേരളത്തിലെ 75% സ്ത്രീകൾക്കും ഗർഭാശയ സംബന്ധമായ രോഗങ്ങളുണ്ടെന്നുണ്ട്. 75% രോഗം, അതിൽ ഈ 75% സ്ത്രീകൾക്കുള്ള അതിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 10% മാത്രമേ ശാരീരികമായ എന്തെങ്കിലും കാരണങ്ങൾ, കാലാവസ്ഥയുടെയോ അല്ലെ മറ്റെന്തെങ്കിലുമുള്ള ശാരീരികമായ കാരണങ്ങൾ, ബാക്കി ഉള്ള 90% കുടുംബത്തിലെ സ്നേഹം കിട്ടാത്തത് കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകളാണ്. സംതൃപ്തിയില്ലാത്ത അവസ്ഥ, വലിയ വീടാണ്, സൗകര്യങ്ങളാണ്, അവിടെ ടെലിവിഷനുണ്ട്, ഇവിടെ സൗകര്യങ്ങളുണ്ട്, അവിടെ ഇവിടെ ഗ്രാനൈറ്റ് വധിച്ചിട്ടുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും കാലമായിട്ട് ഭാര്യയോട് പെരുമാറേണ്ടത് എങ്ങനെയെന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇന്ന് അറിഞ്ഞുകൂടാ. ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ കളിയാക്കുക, അല്ലെങ്കിൽ അവിടെ അപഹസിക്കുക, അല്ലെങ്കിൽ അവിടെ ശരീരത്തെ പറ്റി എന്തെങ്കിലും കമന്റ് പറയുക, അത് ആരായാലും കുഴപ്പമില്ല, വഴിയെ പോകുന്ന പെണ്ണിനെ പറ്റി മോശമായൊരു കമന്റ് പറയുക, ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് നമ്മളെ സിനിമ എടുത്ത് നോക്കിയാലും അത്ര എടുത്തു കഴിഞ്ഞാലും. കഴിഞ്ഞ ദിവസം ഏതോ രാഷ്ട്രീയ നേതാവ് പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്തിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകാൻ കിട്ടുന്ന പെണ്ണുങ്ങളെല്ലാം വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്തിട്ടാണ് കിട്ടുന്നതെന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കൾ, അത് കുഴപ്പമൊന്നുമില്ല, അവരുടെ സംസ്കാരമാണ് വന്ന മറ്റൊരു നേതാവ്. ഈ തരത്തിൽ സ്ത്രീകളെ ഏറ്റവും മോശമായ രീതിയിൽ പറയുന്നതാണ് ഏറ്റവും മെച്ചമെന്ന് ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ കിടന്ന ഏതെങ്കിലും ഒരു സംസ്കാരമുള്ളൊരു പുരുഷന് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഒന്നുമല്ലെങ്കിൽ ഒരു ഇത്തിരി മുലപ്പാൽ കുടിച്ചെന്ന് പറയുന്ന ഒരു കടപ്പാടെങ്കിലും ഈ ഭൂമിയിൽ ഇരിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അമ്മയോടില്ലേ? ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഈ 9 മാസം കിടന്ന ഒരു കടപ്പാടില്ലേ? നമുക്ക് വലിയ അമ്മമാരും പെങ്ങന്മാരും. അതുകൊണ്ട് ഇന്ന് വുമൺ ഈസ് എ പേഴ്സൺ ടു ബി ലവ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ്. സ്ത്രീ എന്ന് പറയുന്ന സ്നേഹിക്കുകയും ആദരിക്കപ്പെടുകയും ചെയ്യേണ്ട വ്യക്തിയാണ്, ഉപയോഗിക്കാനുള്ള വസ്തുവല്ല എന്ന് ആദ്യമായിട്ട് അമ്മമാരെ നിങ്ങളാണ് ഇത് പഠിപ്പിച്ചു തുടങ്ങേണ്ട ആദ്യത്തെ പാഠം. ആൺപിള്ളാരും പെൺപിള്ളാരും ഉണ്ടെങ്കിൽ ആൺപിള്ളാർക്ക് ഒരു പ്രത്യേക പ്രവണൻസ് ഒരു കാരണവശാലും കൊടുക്കരുത്. ഇത് ആൺകൊച്ചും പെൺകൊച്ചും, ഇത് രണ്ടുപേരും ദൈവസൃഷ്ടിയാണ്. അതുകൊണ്ട് ഈ വീട്ടിലെ എല്ലാ ജോലിയും ആൺകൊച്ചായാലും പെൺകൊച്ചായാലും ചെയ്യാവുന്ന ജോലികൾ ഈ ചെറുക്കന്മാരെ കൊണ്ട് ചെയ്യിക്കണം, പെൺപിള്ളാരെ കൊണ്ട് ചെയ്യണം. അല്ലാതെ ആൺപിള്ളാർക്ക് നമ്മൾ പ്രത്യേക പ്രവണൻസ് കൊടുക്കണം. എന്ത് ചെയ്യും, പണ്ട് കാലത്തായിരുന്നപ്പോൾ വീട്ടിൽ കല്യാണം കഴിച്ചുകൊണ്ട് പെണ്ണെന്ന് പറയുമ്പോൾ നാത്തൂമാരുണ്ടായിരുന്നു, മറ്റുള്ളവരെല്ലാം സഹായിക്കാറുണ്ടായിരുന്നു. ഇന്നത്തെ പുതിയ തലമുറ ചെറുക്കനും ജോലി പെണ്ണിനും ജോലി. ഈ അടുത്ത കാലത്ത് കണ്ടതാണ്, 9 മാസം ഗർഭിണിയായ പെണ്ണാണ്, അവളും ജോലിക്ക് പോയിട്ട് വരികയാണ്, ചെറുക്കനും ജോലി, അവൻ വന്നിട്ട് നിൽക്കുക, നീ ചായ ഉണ്ടാക്കും, നീ കാപ്പി ഉണ്ടാക്കും. അതുകൊണ്ട് തമ്മിൽ ഒരു തരത്തിലും പൊരുത്തമില്ല. ഈ പെണ്ണ് വേണം ഒരു ചായ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റും, എന്താണ് ഒന്നും പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിരുന്ന കുടുംബജീവിതത്തിന്റെ ഭാഗ്യ ബാലപാഠങ്ങൾ പോലും പഠിക്കാതെ നമ്മുടെ ചെറുപ്പക്കാരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഫാമിലി സയൻസാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. ജീവിതത്തിൽ വൃത്തിയായിട്ടും മെനയായിട്ടും നടക്കേണ്ടതെങ്ങനെയാണ്, കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ബാലപാഠങ്ങൾ പഠിക്കാതെ ഇന്ന് നമ്മൾ കാണുന്നു മറ്റെല്ലാ മേഖലകളെക്കാളും ഉപരിയായിട്ട് ഏറ്റവും കുറഞ്ഞ പ്രാക്ടീസും പരിചയവും കിട്ടിയിട്ടാണ് കുടുംബജീവിതത്തിലേക്ക് കയറുന്നത്. അവർ പറഞ്ഞു ബിടെക് ആയിരുന്നു, ബിടെക് പോരാ, MBBS പോരാ. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് മെഡിക്കൽ ഫീൽഡിലും എഞ്ചിനീയറിംഗ് ഫീൽഡിലുമാണ്. നമ്മൾ അതിശയം വിചാരിക്കും, നമ്മൾ പറയുന്നത് ഏറ്റവും നല്ല രണ്ട് ഫീൽഡാണ് എഞ്ചിനീയറിംഗ് ഫീൽഡ് എന്ന് മെഡിക്കൽ ഫീൽഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് മെഡിക്കൽ ഫീൽഡിലാണ്. മെഡിസിന് പോകുന്ന പിള്ളേർക്കുണ്ടാകുന്ന ഭാരങ്ങൾ കൊണ്ട്, ജീവിതത്തിന് ചില അവസ്ഥകൾ കൊണ്ട്, ജീവിതത്തിലുണ്ടായ ചില ബുദ്ധിമുട്ടുകൾകൊണ്ട് മിക്കവാറും പേരാണ് എത്രയോ പേരാണ് കോഴ്സ് തീർക്കാതെ ആത്മഹത്യയിലേക്ക് പോകുന്നത് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ. അവിടെ നമ്മളാരും വിചാരിച്ചേക്കത് കുടുംബജീവിതമാകുന്ന അടിസ്ഥാന പാഠം പഠിക്കാതെ ആരൊക്കെ മുന്നോട്ട് പോയാലും അപകടമാണ്. ദൈവം പറഞ്ഞു നന്മ തിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് പറിക്കരുത്. നമ്മൾ പറഞ്ഞു വന്നതാണ് മാതാപിതാക്കളുടെ സ്നേഹത്തിൽ നിന്നും മക്കൾ ജനിക്കുന്നില്ലെങ്കിൽ ആ മക്കള് മാതാപിതാക്കൾക്ക് അസ്വസ്ഥത സൃഷ്ടിക്കും എന്നുള്ള കാര്യം സത്യമാണ്. പ്രഭാഷകന്റെ പുസ്തകം 1:14, അമ്മയുടെ മാതൃഗർഭത്തിലാണ് വിശ്വാസം രൂപം കൊള്ളുന്നത്. എവിടുന്നാണ് വിശ്വാസം കിട്ടുന്നത്?
അമ്മയുടെ മാതൃ ഗർഭത്തിൽ നിന്നാണ് വിശ്വാസം കിട്ടുന്നത്. അതിന്റെ ശാസ്ത്രീയത എന്താണ്? ഞാനും നിങ്ങളെയൊക്കെ നമ്മുടെ തലച്ചോറിന്റെ 70% ഞാൻ ആവർത്തിച്ച് പറയാണ്, ഇന്നലെ നമ്മൾ ക്ലാസ് സൂചിപ്പിച്ചതാ, അത് നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ വെച്ചാണ് നമുക്ക് കിട്ടിയത്. ബാക്കി 20% നമ്മുടെ ആദ്യത്തെ ഒരു വർഷത്തിൽ നമുക്ക് കിട്ടിയതാണ്, അങ്ങനെ 70-90. ബാക്കി 10% ഒരു പെങ്കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ 18 പിന്നെയാണ് അവിടെ തലച്ചോറ് പൂർണ്ണ വളർച്ച എത്തിയത്. ചെറുക്കന്മാരുടെ തലച്ചോറിന്റെ പൂർണ്ണ വളർച്ച 21 കഴിയണം. അതുകൊണ്ടാണ് ഇതിനിടയ്ക്ക് ഈ പ്രേമിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പൊ അങ്ങോട്ട് മാറുമ്പോഴും ഇങ്ങോട്ട് മാറുമ്പോഴൊക്കെ ഈ ചെറുക്കനെ 18 ചെറുക്കൻ ആ പെണ്ണിനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി, അടുത്ത ദിവസം ഡുണ്ടുമോളെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി, അടുത്ത ദിവസം മറ്റൊരു കൊച്ചിനെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. കാരണം ഇവരുടെ തലച്ചോറ് ഉറച്ചിട്ടില്ല, കാരണം നമ്മുടെ തലച്ചോറ് നേരെയായിട്ടില്ല. 18 പെണ്ണും പ്രേമിക്കാൻ ചാടിക്കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് ഈ ചെറുക്കനെ കണ്ടപ്പം നല്ല കുട്ടി കട്ടി മീശിയുള്ള ചെറുക്കനെ കണ്ടു, അടുത്ത ദിവസം നോക്കിയാൽ ക്ലീൻ ഷേവ് ചെറുക്കനെ കണ്ടു. കാര്യങ്ങളോട് മനസ്സിലാക്കാതെ ഈ കുഞ്ഞുങ്ങളൊക്കെ എടുത്തി ചാടുന്നു. അമ്മയുടെ മാതൃ ഗർഭത്തിലാണ് വിശ്വാസം രൂപപ്പെടുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു ഗർഭിണി ഇരിപ്പുണ്ടെങ്കിൽ അവൾ മനസ്സിലാക്കുക, നീ ഒരു ആന്റണിയെ പോലെയാണ്. ആന്റണി എന്ന് പറഞ്ഞ ഈ അന്തരീക്ഷത്തിലൂടെ നടക്കുന്ന കടന്നു പോകുന്ന വീഡിയോ തരംഗങ്ങളെ ശബ്ദ തരംഗങ്ങളെ എടുത്ത് അത് നമ്മുടെ ടെലിവിഷൻ സ്ക്രീനിൽ എത്തിച്ചേരുന്നത് പോലെ ഈ ഇരിക്കുന്ന ഗർഭിണിയായ ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവളെ കണ്ണുകൊണ്ട് കാണുന്നത്, അവളെ കാതുകൊണ്ട് കേൾക്കുന്നത്, അവൾക്ക് ഗന്ധത്തിലൂടെ അവൾക്ക് ലഭിക്കുന്നത്, അവളെ സ്പർശിക്കുന്നത്, അവളെ സംസാരം, ഈ 5 ഇവളിലേക്ക് വരുന്നത് മുഴുവൻ ഇവിടെ കുഞ്ഞിലേക്ക് പകരുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ എന്ത് കാണുന്നു അത് കൊച്ചു കാണുന്നു, ഇവൾ എന്ത് കേൾക്കുന്നു അത് കൊച്ചു കേൾക്കുന്നു, ഇവൾ എന്ത് ശ്വസിക്കുന്നു അത് കൊച്ചു ശ്വസിക്കുന്നു, ഇവളെ ആര് സ്പർശിക്കുന്നു അതിന്റെ സുഖവും അസുഖവും ഇവൾ ഈ കുഞ്ഞ് അനുഭവിക്കുന്നു. അമ്മയുടെ മാതൃ ഗർഭത്തിലാണ് വിശ്വാസം രൂപം കൊള്ളുന്നത്. ഒരമ്മയുടെ കഥ പറയാം. ഒരു പെസഹാ വ്യാഴാഴ്ച ഒരമ്മ ഇതുപോലെ നിങ്ങൾ ഈ ഇരിക്കുന്ന പോലെ വന്ന് നിൽക്കുകയാണ്. അവൾ അച്ഛൻ ചെയ്യുന്നത് പെസഹാ വ്യാഴാഴ്ചത്തെ യോഹന്നാന്റെ സുവിശേഷം 13 എടുത്ത് വളരെ മനോഹരമായ രീതിയിൽ വ്യാഖ്യാനിക്കുക. അച്ഛൻ ഈ വചനം വ്യാഖ്യാനിക്കുന്നത് കണ്ടപ്പോൾ അവിടെ ഇരുന്ന ഇവിടെ അമ്മയ്ക്ക് തോന്നുകയാണ് അച്ഛൻ എത്ര ഭംഗിയായിട്ടാണ് വചനം വ്യാഖ്യാനിക്കുന്നത്. വചനം വ്യാഖ്യാനിക്കുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള ഒരു ദൈവിക ശക്തി, ഒരു ദൈവിക പ്രഭ, ഒരു ദൈവിക വെളിച്ചം ഈ അച്ഛന്റെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. അപ്പൊ ഈ അമ്മ പ്രാർത്ഥിച്ച, എന്റെ ദൈവമേ എനിക്കൊരു കുഞ്ഞുണ്ടായി, ഇതുപോലൊരു അച്ഛനായിട്ട് കുർബാന തിരിക്കുകയും അച്ഛനെ കഴിഞ്ഞ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് എന്തൊരു ഭാഗ്യമാണ്, അങ്ങനെ ഓർത്ത് ഈ അമ്മ പ്രാർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞാൽ അന്നാ പെസഹാ വ്യാഴാഴ്ചത്തെ ആരാധനയിലും പ്രാർത്ഥനയിലും ഈ അമ്മ പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം അമ്മ പോവുകയും ചെയ്തു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഈ പ്രാർത്ഥനയൊന്നും മനസ്സിലുണ്ടായിരുന്നു. അതിനുശേഷം ഓരോ കുർബാനയിലും പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നീ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്കിതുപോലെ കുഞ്ഞിനെ നൽകണമെന്ന് പ്രാർത്ഥിച്ചു. അമ്മ ഗർഭിണിയായി, കുഞ്ഞ് എനിക്കുകയും ചെയ്തു, ആൺകുട്ടിയാണ്. അമ്മ ഈ വിവരം ആരോടും പറഞ്ഞില്ല. ഏതായാലും ഈ കൊച്ചു പഠിച്ചു, ഏകദേശം 10 പഠനം പൂർത്തിയാക്കി. അമ്മ ഒന്നും പറഞ്ഞില്ല, സാധാരണ രീതിയിലുള്ള വിശ്വാസമൊക്കെ കൊടുത്ത് വളർത്തുകയും ചെയ്തു. 10 കഴിഞ്ഞപ്പോൾ ഈ കൊച്ചു സെമിനാരിയിലേക്ക് പോവുകയാണ്. സെമിനാരിയിൽ പോയി 12 പഠനമെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ് പുത്തൻ കുർബാനയും കഴിഞ്ഞ് December 26 പുത്തൻ കുർബാനയും കഴിഞ്ഞ് വീട്ടിൽ വന്ന അവസരത്തിൽ അമ്മ ഈ മകനോട് പറഞ്ഞു, കഴിഞ്ഞ 26 ഞാൻ സൂക്ഷിച്ചു വെച്ച ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. എന്താ ഈ രഹസ്യം? ഇതുപോലെ ഒരു പെസഹാ വ്യാഴാഴ്ച ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തപ്പോൾ അച്ഛൻ ശിഷ്യന്മാരെ കൽപ്പാദങ്ങൾ കഴുകുകയും യോഹന്നാന സുവിശേഷം 13 വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അച്ഛൻ്റെ മുഖത്തുണ്ടായ അലൗകികമായ കൃപയും വചനം വ്യാഖ്യാനിക്കുന്ന കേട്ടുകൾക്ക് എന്റെ ദൈവം എനിക്കിതുപോലെ മകനുണ്ടായി കുർബാന ചെല്ലുകയും വചനം പറഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുമായിരുന്നെങ്കിൽ അതോടൊപ്പം ഞാൻ മകന്റെ കയ്യിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നത് എത്രയോ ഭാഗ്യമാണെന്ന് ഞാൻ വിചാരിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ കഴിഞ്ഞ 26 മുമ്പ് ഞാൻ കണ്ട സ്വപ്നമാണ് നീ എന്ന് പറഞ്ഞു. അപ്പൊ മകൻ അമ്മയോട് ചോദിച്ചു, ഇത്രയും കാലമായിട്ട് അമ്മയ്ക്ക് ഇതൊന്നും പറഞ്ഞുകൂടായിരുന്നു, ഞാൻ ഉടുപ്പിട്ട് കഴിഞ്ഞു അല്ലെ പട്ടം കിട്ടാൻ പോയപ്പോഴെങ്കിലും ഇത് പറയത്തില്ലായിരുന്നു ചോദിച്ചു. അമ്മ പറഞ്ഞു, ഏതെങ്കിലും കാരണത്താൽ നീ വിചാരിക്കുകയാണ് സെമിനാരിയിൽ നിന്ന് തിരിച്ചു പോകണം നീ ആഗ്രഹിച്ചാൽ, ഒരു പക്ഷേ അമ്മ ഇങ്ങനെ ആഗ്രഹിച്ചു എന്ന് വിചാരിച്ചോളൂ, എനിക്ക് ചിലപ്പോൾ തിരിച്ചു പോരാതിരിക്കും, അമ്മയുടെ ആഗ്രഹത്തെ സെമിനാരി നിൽക്കേണ്ടി വരും, അത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നത്, എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ തിരിച്ചു പോരുക, ഞാൻ അങ്ങനെ വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്നലെയും ഇന്നുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ വചനം പറയുന്ന ഈ അച്ഛൻ അന്ന് ആ അമ്മ കണ്ട സ്വപ്നമാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ അമ്മയുടെ മാതൃ ഗർഭത്തിലാണ് വിശ്വാസം രൂപപ്പെടുന്നത്. ഞാൻ ഇന്ന് ഇവിടെ പോരുമ്പോൾ ഇവിടെ വചനം പറയാനായിട്ടോ ഓർമ്മിക്കുന്ന പറയുമ്പോൾ, ഇന്നും ജീവിച്ചിരിക്കുന്ന എന്റെ അമ്മ എനിക്ക് വേണ്ടി ഇന്നും നിങ്ങൾ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ജപമാല ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയുടെ മാതൃ ഗർഭത്തിലാണ് വിശ്വാസം രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് ഒരു അമ്മയ്ക്കാണ്, ഗർഭിണിയായ ഒരു അമ്മയ്ക്ക് തന്റെ ഉദരത്തിലെ കൊച്ചിനെ നോക്കിക്കൊണ്ട് പറയാൻ പറ്റും, ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്. മുലമുടിച്ചു കുളിപ്പിച്ചുകൊണ്ട് അമ്മയ്ക്ക് തന്നെ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറയാൻ സാധിക്കും, ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്. അവർക്ക് മാത്രമേ ഈ ലോകത്തിൽ പ്രസവിക്കുമ്പോൾ പറയാനായിട്ട് പറ്റത്തുള്ളൂ, ഇതെന്റെ നിങ്ങൾ നിനക്ക് വേണ്ടി വിവരിക്കപ്പെട്ട എന്റെ ശരീരം, നിനക്ക് വേണ്ടി ചിന്തപ്പെട്ട എന്റെ രക്തം. അതേ അമ്മ രക്തം ചിന്തി തന്നെയാണ് മക്കൾ ജനിക്കുന്നത്.
അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് എടുത്ത രക്തമാണ് നമ്മുടെയൊക്കെ സിരകളിലൂടെ ഒഴുകുന്നത്. അതുകൊണ്ട് എല്ലാ അമ്മമാർക്കും പ്രത്യേകമായിട്ടുള്ള രീതിയിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസ പരിശീലനത്തിൽ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ, അറിവിനോടൊപ്പം ആത്മീയത കൂടി പകർന്നു കൊടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ മുൻപിൽ അപകടം കിടപ്പുണ്ട് എന്ന് ഈ ദിവസം നമ്മെ ഓർമ്മപ്പെടുത്താം. ദൈവം കൂട്ടിവെച്ചതാണ് കുടുംബം. അത് കുടുംബത്തിലെ രണ്ട് പുരോഹിതരാണ് അപ്പനവുമേ. ആ ഈ കുടുംബത്തിലെ ഈ പുരോഹിതര് അവരുടെ ദാമ്പത്യ ജീവിതമാകുന്ന അൾക്കാലയിൽ വിരിയുന്നതാണ് മക്കൾ. അതുകൊണ്ട് ഈ മക്കളെ പുരോഹിത ദൗത്യത്തെ പോലെ പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക, ഇതാണ് പുരോഹിത ദൗത്യം. മാതാപിതാക്കളും പുരോഹിതരാണ്. മക്കളെ പഠിപ്പിക്കണം, നയിക്കണം, വിശുദ്ധീകരിക്കണം. ചൊല്ലിനൊപ്പം ചോറും കൊടുക്കണം, ചൊല്ലും കൊടുക്കണം എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ അറിവിനോടൊപ്പം ആത്മീയത കൂടി കൊടുക്കുന്നില്ലെങ്കിൽ അപകടമാണെന്നുള്ള ശക്തമായ മുന്നറിയിപ്പ് ഈ കാലഘട്ടം നമുക്ക് നൽകുകയാണ്.